പ്രൈസ് ദ ലോർഡ്. കണ്ടവരെല്ലാം പിറുപിറുത്തു. ലൂക്കോസ് 19:7. ആരായിരിക്കും ഈ കണ്ടവരൊക്കെ? അവര് എന്തു പറഞ്ഞായിരിക്കും പിറുപിറുത്തത്? ചിലപ്പം ഈ പറഞ്ഞു വരുമ്പം കണ്ടവരുടെ കൂട്ടത്തില് നമ്മളായിരിക്കാം, ചിലപ്പോ നമ്മുടെ ഭവനത്തിലുള്ളവരായിരിക്കാം, ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ പറയുന്ന കഥാപാത്രം നമ്മൾ തന്നെയാണോ എന്ന് പോലും ചിന്തിച്ചു പോകും. എന്താ പിറുപിറുത്തതെന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഒരു സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ സക്കായിക്ക് ഒരാഗ്രഹം. സക്കായി ഒരു കാര്യം തീരുമാനിച്ച തന്നെയാ. എന്നാ സക്കായി ഇപ്പോ തീരുമാനിച്ചിരിക്കുന്ന എന്തറിയോ? യേശുവിനെ ഒന്ന് കാണണമെന്ന്. ആ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണണം. പക്ഷേ സക്കായി നോക്കുമ്പോ ഭയങ്കര ജനക്കൂട്ടം. പക്ഷേ ജനക്കൂട്ടാണെങ്കിലും സക്കായിക്ക് യേശുവിനെ കാണാൻ എന്താണ് തടസ്സം? അതെ, തടസ്സം മറ്റൊന്നുമല്ല, സക്കായി പൊക്കക്കുറവുള്ളവനായിരുന്നു. ആ സക്കായിക്ക് അധിക ഉയരമൊന്നും ഇല്ലായിരുന്നു. അതിനർത്ഥം ആ ജനക്കൂട്ടത്തിൽ ആ പുരുഷാരത്തിലൊക്കെ ആരായിരിക്കും? പൊക്കമുള്ളവരായിരിക്കും. ഈ പൊക്കമുള്ളവരുടെ ഇടയിൽ പൊക്കക്കുറവനായ സക്കായിക്ക് യേശുവിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷേ നമ്മുടെ സക്കായി ഉണ്ടല്ലോ, ഒരു കാര്യം തീരുമാനിച്ചല്ലേ. സക്കായി എന്ത് ചെയ്തു? യേശു വരുന്ന വഴി സക്കായിക്ക് അറിയാം. സക്കായി തീരുമാനിച്ചതല്ലേ? സക്കായി നോക്കുമ്പോ ഒരു കാട്ടത്തി മരം കണ്ടു. കാട്ടത്തി മരത്തിൽ കയറി. മാത്രമല്ല, സക്കായി കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്നു സക്കായിയുടെ ആഗ്രഹപ്രകാരം യേശു. യേശു ഇങ്ങനെ വരുമ്പോൾ യേശു മരത്തിന്റെ മുകളിലേക്ക് നോക്കി. സക്കായിയെ ഇറങ്ങി വരാൻ പറഞ്ഞു. വേഗം ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു. യേശു സക്കായിയെ കണ്ടു. സക്കായി ബദ്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ആ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നതും യേശുവിന് സക്കായിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. യേശു സക്കായിനെ ഇഷ്ടപ്പെടുക മാത്രമല്ല, സക്കായിയോട് പറയാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുക എന്ന്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് കണ്ടവര്. ഈ കണ്ടവരെല്ലാം എന്ത് കണ്ടു? യേശു സക്കായിയോട് സംസാരിക്കുന്നതും സക്കായിയോട് പറയുന്നു ഞാൻ നിന്റെ വീട്ടില് പാർക്കുന്ന കാര്യമൊക്കെ പറയുന്നൊക്കെ കണ്ടവരുണ്ടല്ലോ, അവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അവര് പിറുപിറുക്കാൻ തുടങ്ങി. അവരെന്നാ അറിയോ പിറുപിറുത്തെ? സക്കായിയുടെ ഇന്നലകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവര് പിറുപിറുത്തും. അവൻ പാപിയല്ലേ, ആ മോശക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. സംഭവിച്ചത് കേക്കണോ? സക്കായി, ആദ്യമേ ഞാൻ പറഞ്ഞു സക്കായി ഒരു കാര്യം തീരുമാനിച്ചതാണെന്ന്. സക്കായി എന്ത് ചെയ്തു? ഈ പിറുപിറുത്തവരെയും ഈ കണ്ടവരെയൊന്നും സക്കായി മൈൻഡ് ചെയ്തില്ല. സക്കായി എന്ത് ചെയ്തു? യേശുവിനോട് തന്റെ ജീവിതം മൊത്തം അങ്ങ് തുറന്നു പറഞ്ഞു. തുറന്നു പറഞ്ഞ പ്രകാരം യേശു അവനെ സ്വീകരിച്ചു. സക്കായിയുടെ ജീവിതം രക്ഷപ്പെട്ടു. അതെ, ഞാൻ പറഞ്ഞു വന്നെന്തറിയോ, ഇതുപോലെയായിരിക്കും നമ്മളും നമ്മുടെ ജീവിതത്തില് ഒരു തീരുമാനമൊക്കെ എടുത്ത് ഒന്ന് നന്നാവാന്നൊക്കെ തീരുമാനിച്ച് സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോ ഈ കണ്ടവരുണ്ടാവും നമുക്ക് ചുറ്റും, നമ്മളെ കുറ്റപ്പെടുത്താനും നമുക്കെതിരെ വിരൽ ചൂണ്ടാനും ഒക്കെ. അവർ പിറുപിറുക്കും. ഈ പിറുപിറുക്കുന്നവർ ആരാറിയോ? മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്തവരാ. അപ്പൊ നമ്മളെ കുറിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ സക്കായി എടുത്ത തീരുമാനം എന്തറിയോ? അവനൊരു കാര്യം തീരുമാനിച്ചു, യേശുവിനെ കാണണമെന്ന് ശ്രമിച്ചു, കണ്ടു. യേശു അവനെ സ്വീകരിച്ചു. അവൻ യേശുവിനോടുള്ള കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. അവന്റെ ജീവിതം രക്ഷപ്പെട്ടു. അല്ലാതെ എന്നെ കുറിച്ച് അവര് പറയുന്നുണ്ട്, ഇവര് പറഞ്ഞു, യേശു എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും സക്കായി അതിനെ കുറിച്ച് വറീഡായിട്ടില്ല. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ തന്നെയാ. പലരും പലതും പറയുന്ന കേട്ടിട്ട് ഒതുങ്ങി ജീവിതം കളയുന്നവരുണ്ടാവാം. ഒന്നും ചിന്തിക്കണ്ട, സക്കായി ജീവിതത്തിൽ തീരുമാനമെടുത്ത് സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോന്ന് സ്റ്റെപ്പ് എടുത്ത് നമ്മൾ മുൻപോട്ട് ജീവിക്കുക.
കണ്ടവർ പറയട്ടെ, പറയുന്നവർ പറയട്ടെ, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ പെറുപെറുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ എടുത്ത തീരുമാനത്തിൽ മുന്നേറുക. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയവരാണെങ്കിൽ നമ്മൾക്ക് കർത്താവിനെ നോക്കി തന്നെ ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.